Hello, assalamu alaikum friends. Welcome back to my channel. In the Javanatilla, the Richeria recipe video itana. Aloo Dammana, North Indian food. Another item under the cherry small size of potatoes. Anna Idilana, Idakitanilla, and Angla, and Sadarna, you say in the Urlakangilla, cherry size no kidka. Nettither, Nanaika will take initiation, Tolia Kirtanization, or a fork on the Kutikuduk. The number, he spices a Kathleka Kerram and Itana. അപ്പോൾ അതിന്റെ ഫുൾ ആയിട്ട് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ചധികം ഓയിൽ എടുത്തിട്ട് ഇതൊന്ന് പൊട്ടാറ്റോസ് ഒക്കെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ മസ്റ്റേർഡ് ഓയിലോ നിങ്ങൾക്ക് ഏതാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ വെച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം അധികമല്ല പൊട്ടാറ്റോസ് ഒക്കെ ഒന്ന് ഹാഫ് കുക്ക്ഡ് ആണോ എന്നൊന്ന് നോക്കിയിട്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ പാനിൽ കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക. എന്നിട്ട് രണ്ട് ഉള്ളി, രണ്ട് ചെറിയ ഉള്ളി, മൂന്ന് ഗാർലിക്ക് അതായത് വെളുത്തുള്ളി, പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളകും, ഒരു ഏഴെട്ട് കാഷ്യു, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഇതൊക്കെ കൂടിയിട്ടൊന്ന് അതിലേക്ക് ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. ഒരു രണ്ടോ മൂന്നോ മിനിറ്റോളം വഴറ്റിയെടുത്താൽ മതി. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നതിന് വരെ മതി. ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ കാഷ്യൂസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടുന്ന വരയ്ക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വഴറ്റിയെടുക്കുക. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്കറിയുന്ന പോലെ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പൊട്ടാറ്റോസ് പിന്നെ ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർ കുറവായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളിയും കൂടി ആഡ് ചെയ്യണം, ചെറുതായിട്ട് മുറിച്ചത്. രണ്ട് ഉള്ളി എടുക്കുമ്പം രണ്ട് തക്കാളി ആ ഒരു രീതിയിൽ എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു മൂന്ന് മിനിറ്റ് കൂടി വഴറ്റിയെടുക്കുക. ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മൾ ആ മസാല ഉണ്ടാക്കിയ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിക്കുക. ആവശ്യം നോക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് ബേലീഫ്, പട്ട, കാറാമ്പൂ, പിന്നെ ഏലക്ക, അതുപോലെ ജീരകം, ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സിയിലെ അതൊന്ന് ചേർത്ത് കൊടുക്കുക. അത് മുഴുവനായിട്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കളറിൽ കളർ മാറിക്കൊണ്ട് വരും. പിന്നെ എൻ്റെ ക്യാമറയുടെ എഫക്റ്റ് കൊണ്ടാണ് ഒറിജിനൽ കളർ ഇതിൽ കിട്ടുന്നില്ല, ഞാൻ ഫോണിൽ തന്നെ എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കളർ മാറി മാറി വരും. ഇനി നമുക്കിതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി, അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ടും മിക്സ് ചെയ്തിടുമ്പം അധികം എരിവുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇടാം. ഇനി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ച കുത്തലൊക്കെ മാറുന്നവരേക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി മസാലസൊക്കെ ചേർത്തതുകൊണ്ട്, സ്പൈസസൊക്കെ ചേർത്തതുകൊണ്ട് ഇനി ഈ ഒരു ഇതിൻ്റെ ഒരു കളർ തന്നെ മാറി മാറി വരും. ഇനി ഇതൊരു അടച്ച് വെച്ചിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി നമുക്കത് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എണ്ണയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം നമ്മൾ ഇതിൻ്റെ മസാല അരച്ചെടുത്ത ആ മിക്സിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ആണ് മിക്സ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക.
ആവശ്യത്തിന് വെള്ളം എത്രയാണ് വേണ്ടത് നോക്കിയിട്ട്, കാരണം ഇതിൽ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് പകുതിയേ കുക്കായിട്ടുള്ളൂ, അപ്പോൾ ബാക്കി കുക്കാവേണ്ടത് ഇതിൽ കിടന്നിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക, കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 12 മുതൽ 15 മിനിറ്റോളം വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടൈമിങ്സ് ആണെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. 12 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയാണ്, അതും ലോ ഫ്ലെയിമിലാണ്, സോറി മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. പിന്നെ എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോയെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 12 മുതൽ 15 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആലുദം റെഡി ആയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. എൻ്റെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറിൻ്റെ ഒപ്പം കഴിക്കാനാണ്, ചോറിന് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇൻഷാ അള്ളാ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും കീപ് സപ്പോർട്ടിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.